ചന്ദ്രന്റെ ഉപരിതലം തൊടാൻ വെറും 200 മീറ്റർ മാത്രം ബാക്കി നിൽക്കെ ചന്ദ്രയാൻ 2 ഇടിച്ചിറങ്ങുന്നു. അന്നത്തെ ISRO ചെയർമാനായ കെ ശിവൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. പ്രതീക്ഷയുടെ മുൾമുനയിൽ നിന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത ദൃശ്യങ്ങളായിരുന്നു അത്. കാരണം ഇന്ത്യൻ ബഹിരാകാശ യാത്രയിൽ ചരിത്രം സൃഷ്ടിക്കുമെന്ന് കരുതിയ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. എന്നാൽ ഇന്ന് ചന്ദ്രയാൻ 3 വിജയത്തിന്റെ തൊട്ടരികിൽ നിൽക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ് ഈ ദൗത്യത്തെ. ചന്ദ്രയാൻ 2 പരാജയത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജമാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ കരുത്ത്. ഇന്ന് പേടകം ചന്ദ്രനിലിറങ്ങുന്നതോടെ ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ പുതിയ ചരിത്രമാണ് ഇന്ത്യ കുറിക്കുക. റഷ്യയുടെ ചാന്ദ്ര ദൗത്യമായ ലൂണ 25 തകർന്നതിനാൽ ഇന്ത്യയുടെ ദൗത്യത്തിലാണ് ലോകത്തിന്റെയും പ്രതീക്ഷ. ഇന്ന് വൈകിട്ട് 6:04 ലാൻഡിംഗ് നടത്തുമെന്നാണ് ISRO നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചാലും ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് ISRO. ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ലാൻഡർ മൊഡ്യൂളിന് എന്തെങ്കിലും സംഭവിച്ചാൽ ലാൻഡിംഗ് മാറ്റിവെച്ചേക്കും. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം 30 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പേടകം താഴേക്കിറക്കും. അത് നടന്നില്ലെങ്കിൽ ആഗസ്റ്റ് 27 ലാൻഡിംഗ് നടക്കുക എന്നാണ് ISRO പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ലാൻഡിംഗ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തു നിന്നും 400-450 കിലോമീറ്റർ മാറിയാകും ലാൻഡിംഗ് നടക്കുക. ചന്ദ്രയാൻ 2 പരാജയപ്പെട്ടതിനാൽ ഈ 3 ദൗത്യവും പരാജയപ്പെടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ISRO എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്ലാൻ ബി തയ്യാറാക്കിയിരിക്കുന്നത്. ലാൻഡിംഗ് മാറ്റിവെക്കേണ്ടി വന്നാലും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരിക്കും ദൗത്യം മുന്നോട്ട് പോവുക. മണിക്കൂറിൽ 6000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന പേടകത്തെ സെക്കൻഡിൽ 2 മീറ്റർ എന്ന കുറഞ്ഞ വേഗത്തിൽ എത്തിക്കുന്നതിനിടെയുണ്ടായ പാളിച്ചയാണ് ചന്ദ്രയാൻ 2 തകരാൻ കാരണം. എന്നാൽ അവസാന നിമിഷം സംഭവിച്ച ആ പിഴവ് പുതിയ പേടകത്തിൽ സംഭവിക്കാതിരിക്കാൻ സെക്കൻഡിൽ 3 മീറ്റർ എന്ന വേഗതയിൽ ഇറക്കാനും കൂടാതെ ലാൻഡറിന്റെ കാലുകൾ കരുത്തൂറ്റതാക്കാനും ISRO ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓപ്റ്റിക്കൽ ലേസർ ഡോപ്ലർ മീറ്റർ എന്ന പുതിയ ഉപകരണം ലാൻഡറിൽ ചേർത്തിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിൽ നിന്ന് 100 മീറ്റർ അകലെ എത്തുമ്പോൾ തന്നെ പേടകത്തിന്റെ വേഗത 0 ആകും. റഫ് ബ്രേക്കിംഗ് എന്ന പ്രക്രിയയിലൂടെയാണ് വേഗത കുറയ്ക്കുക. ഒപ്റ്റിക്കൽ ലേസർ ഡോപ്ലർ മീറ്ററും ലാൻഡർ ഹസാർഡ് ഡിറ്റക്ഷൻ ക്യാമറയും ചന്ദ്രോപരിതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തും. ഇതാണ് ലാൻഡറിലെ സോഫ്റ്റ്വെയർ വിശകലനം ചെയ്ത് ഇറങ്ങേണ്ട സ്ഥലം തീരുമാനിക്കുക. 30 സെന്റിമീറ്ററിലധികം വലിപ്പമുള്ള പാറകളോ ഗർത്തങ്ങളോ ഉപരിതലത്തിലുണ്ടെങ്കിൽ മറ്റൊരിടത്ത് ഇറങ്ങാൻ വേണ്ടി അധിക ഇന്ധനവും പേടകത്തിൽ കരുതിയിട്ടുണ്ട്. ചന്ദ്രയാൻ 2 ഇറങ്ങാനായി തിരഞ്ഞെടുത്തതിനേക്കാൾ വിശാലമായ സ്ഥലമാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ്ങിനായി നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ 25 കിലോമീറ്റർ വരെ കുറഞ്ഞ ദൂരം വരുന്ന ഏറ്റവും അടുത്ത ഭ്രമണപഥത്തിലാണ് പേടകം ചന്ദ്രനെ വലം വയ്ക്കുന്നത്. തകർന്നുപോയ ചന്ദ്രയാൻ 2 ഓർബിറ്ററുമായി ചന്ദ്രയാൻ 3 ആശയവിനിമയ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞെന്ന് ISRO അറിയിച്ചിരുന്നു. ഇതുവഴിയായിരിക്കും സന്ദേശങ്ങൾ അയക്കുക. കാരണം ചന്ദ്രയാൻ 3 സ്വന്തമായി ഓർബിറ്റർ ഇല്ല. ലാൻഡിംഗിന് ശേഷം പ്രഗ്യാൻ റോവർ വേർപെട്ട് ചന്ദ്രോപരിതലത്തിൽ അശോക സ്തംഭവും ISRO ചിഹ്നവും വരയ്ക്കും. വെള്ളത്തിന്റെ സാന്നിധ്യം ഉൾപ്പെടെ പഠിക്കാൻ 1 ചാന്ദ്രദിനം, അതായത് ഭൂമിയിലെ 14 ദിവസമാകും റോവറിന് ലഭിക്കുക. കൂടാതെ സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ ചരിത്ര നിമിഷങ്ങൾ ലൈവ് സ്ട്രീമിംഗ് നടത്തുമെന്ന് ISRO അറിയിച്ചിട്ടുണ്ട്. ലോകമുറ്റുനോക്കുന്ന ചന്ദ്രയാൻ 3 ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ പുതിയ ചരിത്രം സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോട്ട് 24.